പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവ. ഞാൻ കഴക്കൂട്ടത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട്, 25 വർഷങ്ങളായിട്ട് ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോവിഡ് കാരണം, കോവിഡ് മൂലം ഇപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ക്ലാസ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഈ 30-ാം തീയതി മുതൽ, സെപ്റ്റംബർ 30 മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോഴെടുക്കുന്ന വിഷയങ്ങൾ കീബോർഡ്, പിയാനോ, ഗിറ്റാറ്, ഹാർമോണിയം, വയലിൻ, ഇതിൻ്റെ എല്ലാം വെസ്റ്റേൺ, കർണാട്ടിക്, ഹിന്ദുസ്ഥാനി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിതിപ്പോൾ 2 നേരമായിട്ടാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. 1 ഉച്ചയ്ക്ക് 2 മുതൽ 3:30 വരെയുള്ള ടൈമും, 8:30 മുതൽ 10 മണി വരെയുള്ള ടൈമുമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് പല പ്രത്യേകതകളുണ്ട്. 25 വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പല പ്രത്യേകതകളുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സാണ്, ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. മാസത്തിൽ 4 ക്ലാസ്സുകളാണ്, 4-5 ക്ലാസ്, ആഴ്ചയിലൊരിക്കൽ ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അന്നേരം ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് ഉപരിയായിട്ട് നമ്മൾ നോട്ട്സ് അയച്ചു കൊടുക്കും. നിങ്ങളുടെ വാട്സാപ്പിലോട്ട് വാട്സാപ്പ് നമ്പറൊക്കെ അയച്ചു തന്നിരുന്നാൽ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും. ആ ലിങ്കിലോട്ട് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്, CD അയച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പിയാനോ, കീബോർഡ്, ഗിറ്റാറ്, ഹാർമോണിയം, വയലിൻ, ഇതിൻ്റെ എല്ലാം കർണാടക സംഗീതമുണ്ട്, വെസ്റ്റേൺ സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്. ഇവിടെ നമുക്കുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിരുന്നാൽ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും പഠിക്കാവുന്ന ലളിതമായ രീതിയിലുള്ള ക്ലാസ്സുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ്, ആർക്കും പഠിക്കാൻ പറ്റും. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. 71 വയസ്സുകാരനെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിയുന്നതും 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മലയാളത്തിലുള്ള ക്ലാസ്സുകളുണ്ട്, ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ പറയുക, അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. മലയാളത്തിലുള്ള ക്ലാസ്സുകളാണെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ 2 പേർക്കും 2 സെക്ഷനായിട്ടാണ്, 30-ാം തീയതി മുതലാണ് തുടങ്ങുന്നത്. പിന്നെ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒറ്റ കോഴ്സിലൂടെ വെസ്റ്റേൺ സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാഗൽഭ്യം നേടാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതായത് 3 സ്ട്രീംസ് ഓഫ് മ്യൂസിക് സ്ട്രീംസാണ്. നമ്മൾ വെസ്റ്റേണും, പാശ്ചാത്യ സംഗീതം, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇത് 3 ലും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഒറ്റ കോഴ്സിൽ കൂടെ തന്നെ. ഇപ്പം നിങ്ങൾ ഗിറ്റാർ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കർണാടക സംഗീതം ഉപയോഗിക്കാൻ പറ്റും, വെസ്റ്റേൺ സംഗീതം ഉപയോഗിക്കും, ഹിന്ദുസ്ഥാനി സംഗീതവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് രാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതിലുപരിയായിട്ട് നൊട്ടേഷൻസും കോഡ്സും ഇതെല്ലാം അതിനോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ പഠിച്ച ഒരു വ്യക്തിക്ക് ഹിന്ദുസ്ഥാനിയിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം, അല്ലെ കർണാടക സംഗീതത്തിൽ നിന്ന് നേരെ വെസ്റ്റേണിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഇത് ഏത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിരുന്നാലും പ്രശ്നമില്ല. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു പഠിച്ചിട്ടുള്ളൊരു കുട്ടി, ഇപ്പോൾ കർണാടക സംഗീതത്തിൽ വോക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ രീതിക്കായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ക്ലാസ്സുകളെല്ലാം കൂടെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് സ്വന്തമായിട്ട് നൊട്ടേഷൻ എഴുതാൻ നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നൊട്ടേഷൻ എഴുതണം. ആ നൊട്ടേഷൻ എഴുതത്തക്ക രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കർണാടക സംഗീതത്തിൽ നൊട്ടേഷൻ എഴുതാൻ പറ്റും, വെസ്റ്റേൺ സംഗീതത്തിലും നൊട്ടേഷൻ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മളിവിടെ സിനിമാ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, ശാസ്ത്രീയ ഗാനങ്ങൾ, ഇതിനെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സിനിമാ ഗാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടമെന്ന് പറഞ്ഞാൽ സിനിമാ ഗാനങ്ങൾ
പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും മുഖ്യമായ ലക്ഷ്യം. ഞാൻ നോക്കിയിടത്തോളം എല്ലാവരും വരുന്ന സിനിമാ പാട്ടുകൾ അടിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമാ പാട്ടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതം മാത്രം പഠിച്ചതുകൊണ്ട് സിനിമാ ഗാനങ്ങൾ ചെയ്യാൻ പറ്റില്ല. വെസ്റ്റേൺ മാത്രം പഠിച്ചതുകൊണ്ട് പാട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം കർണാടക സംഗീതം, വെസ്റ്റേൺ സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം ചേർത്താണ് ഇന്നുള്ള എല്ലാ സിനിമാ പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. ഇത് മൂന്നും അറിയാത്തൊരു കുട്ടിക്കും സിനിമാ പാട്ടുകൾ ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പലയിടത്തും പാരമ്പര്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 6 വർഷം വരെ ശാസ്ത്രീയ സംഗീതം പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. വയലിൻ പഠിച്ച ഒരു കുട്ടിക്ക് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കുട്ടിക്ക് ഒരു പാട്ട് കേട്ടാൽ അടിക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമാ പാട്ട് കേട്ടിരുന്നാൽ, ഒരു പുതിയ സിനിമാ പാട്ട് കേട്ടിരുന്നാൽ ആയിട്ട് അടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നൊട്ടേഷൻ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നൊട്ടേഷനും നമ്മൾ സംഗീതം സ്വരങ്ങൾ എഴുതാനും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഉള്ളത് സ്വന്തമായിട്ട് സംഗീതം ചെയ്യാനായിട്ടുള്ളൊരു പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഇപ്പോൾ സംഗീതം ചെയ്യണം. അത് ഏത് രീതിയിലുള്ള സംഗീതം വേണമെങ്കിലും ചെയ്യാം. പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് പുതിയ പാട്ടുകൾ ലിറിക്സ് എഴുതി പാട്ട് ചെയ്യാനായിട്ട് ഒക്കെ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ട്. പിന്നെ അത് പേഴ്സണലായിട്ട് നമ്മളിപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുവേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വയമേവ സംഭവിക്കാൻ തെറ്റുകൾ തിരുത്താനായിട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ തിരുത്തി നല്ല ഗൈഡൻസ് കൊടുക്കുന്നു. നമുക്കിപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് സ്വയം തിരുത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിത്തരുന്ന അബദ്ധമാണോ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള മീൻസൊക്കെ നമ്മൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്തിരുന്നാൽ അത് ശരിയാണോ, ഇത് ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ, ഞാൻ ഇത് രാഗം വിട്ടുപോയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള കണക്ക് ഇതുണ്ട്. പിന്നെ നമ്മൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ ഏത് സമയത്തും തീർത്തരാനായിട്ട് പറ്റും. ഇതിപ്പോഴും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മാസം തോറുമുള്ള ക്ലാസ്സുകളെ കുറിച്ചാണ്. എല്ലാ മാസവും ഉള്ള 4-5 ക്ലാസ്, അത് 500 രൂപയാണ് അതിൻ്റെ ഫീസ്. അതിപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. അതൊരു ലോങ് ക്ലാസ്സാണ്. നമ്മൾ ഇതിനിടയിൽ പുതിയ പുതിയ പാട്ടുകൾ പഠിപ്പിക്കും. പുതിയ പുതിയ സിനിമാ പാട്ടുകൾ ഇറങ്ങുന്നതെല്ലാം നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കുട്ടിക്ക് താല്പര്യമുള്ളത് അത് ഒരു ഭാഗം. അല്ലാതെ നമുക്കിവിടെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു 6 മണിക്കൂറുകൊണ്ട് കീബോർഡിസ്റ്റ് ആവാം, 6 മണിക്കൂറുകൊണ്ട് ഗിറ്റാറിസ്റ്റ് ആവാം, 6 മണിക്കൂറുകൊണ്ട് വയലിനിസ്റ്റ് ആവാം, 6 മണിക്കൂറുകൊണ്ട് ഹാർമോണിയം പഠിക്കാനായിട്ട് പറ്റും. അത് സ്പെഷ്യൽ ക്ലാസ്സാണ്. അതിൻ്റെ ഫീസ് 3000 രൂപയാണ്. അത് സ്പെഷ്യലായിട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. അത് ക്രാഷ് കോഴ്സാണ്. അത് 6 മണിക്കൂർ മതി. 6 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കീബോർഡ് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഗിറ്റാറ് പഠിക്കാം, ഹാർമോണിയം പഠിക്കാം. പിന്നെ 30 മണിക്കൂറുകൊണ്ട് വയലിനും പഠിക്കാൻ പറ്റും. അത് നമ്മൾ സ്പെഷ്യലായിട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. അത് സ്പെഷ്യൽ ഫീസാണ്, 3000 രൂപയാണ്. അതൊറ്റ ഫീസാണ്. ഒരിക്കൽ അടിച്ച് തീർന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിരുന്നാലും കോഴ്സ് കഴിഞ്ഞിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനെല്ലാം നമ്മൾ ഉത്തരം തരികയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഗൈഡൻസ് തരികയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നാലും ചോദിച്ചിരുന്നാൽ നിങ്ങളുടെ നമ്പർ പറയുക, നിങ്ങളുടെ പേര് പറയുകയൊക്കെ ചെയ്തിരുന്നാൽ പിന്നെ നമ്മൾ നിങ്ങളൊരിക്കൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അത് ലൈഫ് ടൈം ഫീസാണ്, ഒറ്റ ഫീസാണ്, 3000 രൂപ. ഒറ്റ മാസം കൊണ്ട് പഠിക്കാം. കീബോർഡ് ആയിരുന്നാലും ഗിറ്റാർ ആയിരുന്നാലും ഹാർമോണിയം ആയിരുന്നാലും പിന്നെ 30 മണിക്കൂറുകൊണ്ട് വയലിനും പഠിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിനിമാ പാട്ടുകളൊക്കെ അടിക്കാനും ഇപ്പോൾ ഇതൊക്കെയാണല്ലോ. വയലിൻ വെച്ച് എല്ലാവർക്കും ബാലഭാസ്കറാവണം. ബാലഭാസ്കറാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നമുണ്ട്. ഓരോന്നിനും ഓരോ പാട്ടും ഓരോ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഓരോ പാട്ടും നമ്മളെടുത്ത് പിന്നെ അടിച്ചടിച്ചടിച്ചടിച്ച് തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആരും ഒരു പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ പഠിച്ചു തീർന്നാൽ അത് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യേശുദാസ് ഇന്നും എല്ലാവരും ഇപ്പോൾ യേശുദാസിൻ്റെ കൂടെ ഒരുപാട് പേര് പഠിച്ചു, പക്ഷേ അവരാരും യേശുദാസായില്ല. അപ്പോൾ യേശുദാസ് ആവുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്രയും വർഷത്തെ ഡെഡിക്കേഷനാണ്, അതിനോടുള്ള കഠിനമായ ശ്രമം, ജീവിതചര്യയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ ഓരോരുത്തർ സൂക്ഷിക്കുകയും ഈ നിങ്ങൾക്ക് പഠിപ്പിച്ച പാഠങ്ങൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ പാണ്ഡിത്യം കൂടി വരും. അത് നിങ്ങൾ ചെയ്ത് വളരേണ്ടതാണ്. പക്ഷേ ഈ 6 മണിക്കൂറുകൊണ്ട് കീബോർഡും പഠിക്കാൻ പറ്റും, ഗിറ്റാറും പഠിക്കാൻ പറ്റും, ഹാർമോണിയവും പഠിക്കാൻ പറ്റും. പിന്നെ 30 മണിക്കൂറുകൊണ്ട് നമ്മുടെ വയലിൻ ക്ലാസ്സുകളുണ്ട്, വയലിനും പഠിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു നൊട്ടേഷൻ കണ്ടു, ഇപ്പോൾ വയലിൻ്റെ ഒരു നൊട്ടേഷൻ കണ്ടു, അത് വയലിൻ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ രീതിക്കുള്ളൊരു ക്ലാസ്സുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് സ്പെഷ്യലായിട്ട് ഫീസ് അടയ്ക്കുക. 3000 രൂപയാണ് എൻ്റെ ഫീസ്. ഫീസ് അടച്ചിട്ട് നിങ്ങൾ അടച്ച റെസിപ്റ്റ് എൻ്റെ നമ്പറിലോട്ട് അയക്കണം. എൻ്റെ നമ്പർ പറയാം, ഗൂഗിൾ പേ ആണ്.
9 3 8 7 7 7 6 6 2 9 9 3 8 7 7 7 6 6 2 9 ഈ നമ്പറിലോട്ട് എന്നോട് കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചുതരും. ഓൺലൈൻ ക്ലാസ്സുള്ള ദിവസം നിങ്ങൾക്ക് ലിങ്ക് അയച്ചുതരും. അപ്പോൾ ഈ 30-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്, സെപ്റ്റംബർ 30 മുതൽ. ഒന്നുകൂടെ ഞാൻ എൻ്റെ നമ്പർ പറയാം. ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട കുട്ടികൾ അവരുടെ പേരും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് എൻ്റെ നമ്പറിൽ അയച്ചിട്ട് റിസിപ്റ്റ് അയയ്ക്കുക. റിസിപ്റ്റ് അയച്ചു തരുമ്പോൾ ഞാൻ പറയും. ഇതിന് പ്രായവ്യത്യാസമൊന്നുമില്ല, എല്ലാ പ്രായത്തിലും ഉള്ളവരെ പഠിപ്പിക്കുന്നതാണ്. 10 വയസ്സിന് മുകളിലോട്ടുള്ളവർ, 70 വയസ്സിന് താഴെ ഉള്ളവർ ആണ് കുറച്ച് ഉത്തമം. പിന്നെ ഡയറക്റ്റ് ക്ലാസ്സുണ്ട്, അത് നമ്മളിപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ആ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് മാസ്ക് ഇട്ട് വരുന്ന കുട്ടികൾക്ക് രാവിലെ 8 മുതൽ 9 വരെയുള്ള ടൈമാണ്, ആ ടൈമിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മുൻകൂട്ടി അറിയിക്കുക, നമ്മളത് അതിന് വേണ്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒന്നുകൂടെ എൻ്റെ ഫോൺ നമ്പർ പറയാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9 3 8 7 7 7 6 6 2 9. ഇത് ബന്ധപ്പെട്ടാൽ മതിയാവും. ഓക്കെ, ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുള്ളത്, നമ്മളിവിടെ മലയാളത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആവശ്യമായിട്ടുള്ളവർ ഇംഗ്ലീഷ് ആവശ്യപ്പെടുക. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലെസൺസും അയച്ചു തരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റായിട്ട് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അതും മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത് ഫീസ് അടച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്.